നമസ്കാരം. സ്വാമി ശരണം, സന്നിധാനത്തിലേക്ക് സ്വാഗതം. തിരുവാഭരണ പാതയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്ത സംഭവം വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. ഇന്ന് രാവിലെയാണ് റാന്നി പെരിങ്ങോട് പാലത്തിന് സമീപത്തു നിന്നും ജലാറ്റിൻ സ്റ്റിക്കുകൾ, 8 വരുന്ന ജലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തിയത്. ഈ സംഭവം അത്ര നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒന്നല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ പ്രതിഷേധം കനക്കുന്നത്. കാര്യം ഇന്ന് രാവിലെ ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പോലീസും ബോംബ് സ്ക്വാഡുമൊക്കെ ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു. തുടർന്ന് പോലീസ് പറഞ്ഞത് ഇത് ഇവിടുത്തെ മീൻപിടുത്തക്കാർ, പ്രാദേശികമായിട്ടുള്ള മീൻപിടുത്തക്കാർ വല്ലതും ഉപയോഗിച്ചതാകാം, അതിനെ തരമുള്ളൂ, അല്ലാതെ ഇത് വലിയ മറ്റ് രീതിയിലുള്ള അട്ടിമറിക്കൊന്നും ഇതിൽ ഒരു സാധ്യതയുമില്ല എന്നുള്ള രീതിയിലാണ് പോലീസിൻ്റെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ സംഭവത്തെ നിസ്സാരവൽക്കരിക്കുകയാണ്, ഇത് അത്ര ലാഘവത്തോടെ തള്ളിക്കളയേണ്ട ഒരു വിഷയമല്ല എന്നാണ് ഇപ്പോൾ ഹൈന്ദവ സംഘടനകളും തിരുവാഭരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകളുമൊക്കെ പറയുന്നത്. ഇപ്പോൾ തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ സെക്രട്ടറി കൂടിയായ പ്രസാദ് കുഴിക്കാല, അദ്ദേഹം തത്വമയി ന്യൂസിനോട് ചേരുകയാണ്. ശ്രീ പ്രസാദ്, ഇന്ന് രാവിലെയാണ് റാന്നി പെരിങ്ങോട്ട് പാലത്തിന് സമീപത്തുനിന്നും ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട്? ശബരിമല പന്തളം ശബരിമല തിരുവാഭരണ പാതയുടെ ഭാഗമായിട്ട് UDF സർക്കാരിന്റെ കാലത്താണ് പേങ്ങാട്ടുകടവ് പാലം അവിടെ നിർമ്മിച്ചെടുത്തത്. അത് ഈ തിരുവാഭരണം പോവുക എന്നുള്ള ഒരു കൺസെപ്റ്റിന് വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ അടിയിലാണ് ഇന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്താനായിട്ട് സാധിച്ചത്. ശബരിമലയ്ക്കുള്ള തിരുവാഭരണം ഇപ്പോൾ ശബരിമലയ്ക്ക് പോയി അവിടെ ചാർത്തി നാളെ ഗുരുതിക്ക് ശേഷം മറ്റന്നാൾ രാവിലെയാണ് അവിടുന്ന് തിരിച്ചിറങ്ങുന്നത്. 21 വെളുപ്പിനെ 4 പേങ്ങാട്ടുകടവ് പാലത്തെ കൂടെ തിരുവാഭരണം തിരിച്ചു പോകേണ്ടത്. ആ പോകേണ്ട പാലത്തിന്റെ അടിയിലാണ് ഇന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് പറയുന്നത് അത് ആരെങ്കിലും മീൻപിടുത്തക്കാർ വെച്ചതാകാം എന്നുള്ള രീതിയിലൊരു അയഞ്ഞ സമീപനത്തോടു കൂടിയാണ് അതിനെ നേരിട്ടതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിലെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഒരു മീൻപിടുത്തക്കാർ വരുന്ന സമയത്ത് അത് ഇത്രയും സ്റ്റിക്കുകൾ അവിടെ കരുതേണ്ട കാര്യമില്ല. കാരണം ഒരു അതിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ തന്നെ അതിന് 4 വെച്ചുകൊണ്ട് അതിന് ബോംബ് സ്ഫോടനത്തിന് വേണ്ടിയുള്ള തോട്ട ഉണ്ട് അവർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇത് 8 സ്റ്റിക്കുകളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊരു വലിയ ഒരു ശേഖരമായിട്ട് തന്നെയാണ് നമ്മൾ അതിനെ കാണുന്നത്. ഇപ്പൊ തിരുവാഭരണം തിരിച്ചു വരുന്ന സമയത്ത് പല ഭീഷണികളും ഇന്നറിയാം, സോഷ്യൽ മീഡിയയിൽ പോലും പല ആളുകളെ അപായപ്പെടുത്താനൊക്കെ ഉള്ള രീതിയിൽ പല സംഘടനകളും പരസ്യമായി ഇവിടെ വീരവാദം മുഴക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഈ അവസരത്തില് ഈ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് പോകുന്ന സമയത്ത്, തിരുവാഭരണം തിരിച്ചു വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടായാൽ അത് രാജ്യവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് വേണ്ടി കരുതി കൂട്ടിയാണോ ഇത് ചെയ്തത് എന്നുള്ള കാര്യം ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും സിക്കുകൾ വന്നപ്പോൾ അത് പോലീസ് അതിന്റെ ഗൗരവത്തോടു കൂടി അത് കാണുകയും തിരുവാഭരണം തിരിച്ചു വരുന്ന സമയത്ത് എല്ലാ സ്വീകരണ സ്ഥലങ്ങളിലും പോലീസ് സ്ക്വാഡ്, ബോംബ് സ്ക്വാഡ് തന്നെ അതിന് പരിശോധന നടത്തി അവിടെ ക്ലിയർ ആണ് എന്നുള്ളത് വരുത്തി തീർക്കേണ്ട കടമയും പോലീസിനുണ്ട്. അതുകൊണ്ട് വളരെ വളരെയധികം പ്രയാസത്തോട് അല്ലെങ്കിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത്. അടിയന്തരമായിട്ട് തന്നെ പോലീസിന്റെ ശ്രദ്ധ ആ കാര്യത്തിൽ ഉണ്ടാവണം. ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആരാണ് പ്രവർത്തിച്ചതെന്ന് വെച്ചാൽ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടി പോലീസിന്റെ ഭാഗത്തുണ്ട്. അത് തീർച്ചയായിട്ടും ഇതാരാണെന്ന് കണ്ടെത്തേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. ഇതിന്റെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടോ എന്നുള്ള കാര്യവും ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. പ്രത്യേകിച്ച് പറയുന്നെന്ന് പറയുന്നത് ഈ തിരുവാഭരണം തിരിച്ചു വരുമ്പോഴേ 2 മുമ്പാണ് ഇപ്പൊ ഇത് കാണാൻ സാധിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ വളരെ ഗൗരവമായിട്ട് പോലീസ് കാണണം എന്ന് നമ്മൾ തിരുവാഭരണ പാത സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നത്. തീർച്ചയായും ഇപ്പോൾ പ്രസാദ് ചൂണ്ടിക്കാട്ടിയത് വലിയ രീതിയിലുള്ള ചില അവമതികൾ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് നേരെ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അപ്പം അതുമായൊക്കെ ബന്ധപ്പെടുത്തി ഇതിനെ കാണേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തത്വമയി ന്യൂസ് തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. കാര്യം തിരുവാഭരണ വഹിച്ചുകൊണ്ട് പോകുന്ന ഭക്തരെ അല്ലെങ്കിൽ തിരുവാഭരണ വാഹക സംഘത്തെയൊക്കെ അവമതപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ ആക്ഷേപിച്ചുകൊണ്ട് CPMന്റെ ഒരു ട്രേഡ് യൂണിയൻ അംഗം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഇത് വളരെയധികം പ്രതിഷേധത്തിന് ഇടയാക്കിയ ഒരു പോസ്റ്റായിരുന്നു.
ഇത് സംബന്ധിച്ച വാർത്ത കഴിഞ്ഞ ദിവസം തത്വമി ന്യൂസ് പുറത്തു വിട്ടതേയുള്ളൂ. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ റാന്നി പെങ്ങോട്ട് പാലത്തിന് സമീപത്തിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ കണ്ടെടുക്കുന്നത്. അപ്പോൾ ഒരു റെഡ് ജിഹാദിസം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ചെറിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വിജി തമ്പിയും തത്വമി ന്യൂസിനോട് ചേരുകയാണ്. ശ്രീ വിജി തമ്പി, ഇന്ന് രാവിലെ തിരുവാഭരണങ്ങൾ കടന്നു പോകുന്ന റാന്നി, അതായത് തിരുവാഭരണത്തിൻ്റെ മടക്കയാത്രയ്ക്ക് ഇനി രണ്ട് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരവസരത്തിൽ റാന്നി പാലത്തിന് അടിയിൽ നിന്നും ഈ പെരുങ്ങോട്ട് കടവ് പാലത്തിൻ്റെ സമീപത്ത് നിന്നും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരിക്കുന്നു. അതും നിസ്സാരമായ കാര്യമല്ല, 8 ജലാറ്റിൻ സ്റ്റിക്കുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ വിഷയത്തെ വിശ്വഹിന്ദു പരിഷത്ത് എങ്ങനെ കാണുന്നു, ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? ശബരിമലയിലെ തിരുവാഭരണ പാതയിൽ അപകടകരമായ രീതിയിൽ നിന്ന് ബോംബ് കണ്ടെത്തിയത് വളരെയധികം ആശങ്ക ഉളവാക്കുന്ന ഒരു വിഷയമാണ്. കാരണം പല രീതിയിലും ഇപ്പൊ ആചാരങ്ങളെയും അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളെയും അതുപോലെ ക്ഷേത്രങ്ങളെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരുപാട് ജിഹാദി പ്രവർത്തനങ്ങളും മറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വളരെ ഗൗരവമായിട്ട് വേണം അതിനെ കാണാൻ. തിരിച്ച് തിരുവാഭരണം കൊണ്ടുവരുന്ന പാതയിലുള്ള ഒരു പാലത്തിന്റെ അടിയിൽ നിന്ന് കണ്ടെന്ന് ആലോചിക്കണം. അതിന് എത്രയോ പൗരാണികമായ തിരുവാഭരണമാണ്, അതിന് എത്രയോ ആ തിരുവാഭരണത്തിന് എന്തുമാത്രം നമുക്ക് ഭക്തജനങ്ങളുടെ ഉള്ളിലെ തിരുവാഭരണം അത്ര രീതിയിൽ ആണ് ആൾക്കാർ അതിനെ കാണുന്നത്. അത് ചാർത്തി ഏറ്റവും പ്രാധാന്യമുള്ള മാരവിളക്കിന് എന്നാണ് അത് ചാർത്തുന്നത്. ചാർത്തി അത് അത്ര സൂക്ഷിച്ച് സുരക്ഷിതമായി പന്തളം കൊട്ടാരത്തിലിരിക്കുന്നതാണ്. അതായത് സ്വാമി അയ്യപ്പൻ, യഥാർത്ഥ സ്വാമി അയ്യപ്പന് പന്തളം അന്നത്തെ പന്തളം രാജാവ് തീർത്തു കൊടുത്ത തിരുവാഭരണമാണ്. അത്ര പൗരാണികമായ സംഭവമാണ്. അപ്പൊ അത് നമ്മൾ സുരക്ഷ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. ആ സുരക്ഷയുടെ ഒരു വീഴ്ച തന്നെയല്ലേ ഇത്? തീർച്ചയായിട്ടും ആ പാത ആ രീതിയിൽ സുരക്ഷിതമായിരിക്കണം. സുരക്ഷിതമായിട്ടുള്ള എല്ലാ പരിശോധനകൾക്കും ശേഷമായിരിക്കണം തിരുവാഭരണം കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നത്. അതുപോലെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് വളരെയധികം അനാസ്ഥകളാണ് പല രീതിയിൽ ഉണ്ടാകുന്നത്. ഇപ്പൊ തന്നെ തിരുവനന്തപുരത്ത് ഈ ശംഖുമുഖം ദേവീക്ഷേത്രത്തിലെ തിരുവാഭരണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് എന്ന് പറയുന്നത് ദേവസ്വം ജീവനക്കാർ തന്നെയാണ് അതിന്റെ പിന്നിലെന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ദേവസ്വം സ്വത്ത് സൂക്ഷിക്കേണ്ടവരും ആ ദേവസ്വം സ്വത്ത് പരിപാലിക്കേണ്ടവരും തന്നെ ഈ കളവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്തുമാത്രം അപകടകരമാണത്. കാര്യം അപ്പം യഥാർത്ഥം മനസ്സിലാക്കേണ്ടത് ഈ ദേവസ്വം ബോർഡിൽ വരുന്ന സ്റ്റാഫുകളും അവിടെ ദേവസ്വം പരിപാലിക്കുന്നവരും എല്ലാം ആ ഭഗവാനോട് വിശ്വാസമുള്ളവരും ഈ അമ്പലങ്ങൾ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ആയിരിക്കണം. അല്ലാതെ ഉള്ളവർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇതും ഇതിനപ്പുറവും സംഭവിക്കും. അപ്പം ഇത് തീർച്ചയായിട്ടും ഇത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വളരെ ശക്തമായ നടപടികൾ ഉണ്ടാവണം. ഇതിനു മുമ്പ് പലപ്പോഴും ഇതുപോലെ പല അനാസ്ഥകൾ കണ്ടപ്പോഴും അതൊക്കെ അപ്പൊ ഒരു വാർത്തയായിട്ട് വരുന്നതല്ലാതെ പിന്നെ അതിന് ഫോളോ അപ്പോ അതിന്റെ അന്വേഷണങ്ങളോ ഒന്നും നടക്കാറില്ല. അപ്പൊ ഇത് അങ്ങനെ വിട്ടാൻ പറ്റില്ല. ഇത് തീർച്ചയായിട്ടും ഇത് പിന്നിൽ ആരാണെന്ന് അന്വേഷിക്കണം. തീവ്രവാദ ശക്തികളാണെങ്കിൽ അതിനെതിരെ ശക്തമായ രീതിയിൽ നടപടികൾ എടുക്കാൻ കേരള സർക്കാർ തയ്യാറാവണം. ഇല്ലെങ്കിൽ ഇതിനെ നമ്മളെ വിശ്വഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിന് മുന്നോട്ട് വരികയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. തീർച്ചയായും അതിനൊന്നും ഇട നൽകാതെ തീർച്ചയായും ഇതിനൊരു കൃത്യമായ അന്വേഷണത്തിന് കേരള സർക്കാർ തുനിയണമെന്ന് തന്നെയാണ് വിശ്വഹിന്ദു പരിഷത്തിന് ശക്തമായ രീതിയിൽ ഇപ്പൊ പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇപ്പോൾ വിജി തമ്പി ചൂണ്ടിക്കാട്ടിയതും വളരെ പ്രസക്തമായ കാര്യം തന്നെയാണ്. കാരണം കേരളത്തിൽ ടെററിസം, തീവ്രവാദികൾ വളർന്നു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളിലൂടെ ഒരു വർഗീയ കലാപത്തിന് വരെ തീവ്രവാദികൾ ആസൂത്രണം നടത്തിയേക്കാം എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളും വളരെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ വർഷം കൊച്ചിയിൽ NIA പിടിച്ച തീവ്രവാദി ഗ്രൂപ്പിൽപ്പെട്ടവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ശബരിമല ഉൾപ്പെടെയുള്ള ചില അമ്പലങ്ങൾ അവരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെയെങ്കിൽ ഇത് അത്ര നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. കാര്യം വെറും നാടൻ പടക്കുകളോ അത്തരത്തിലുള്ള ചെറിയ സ്ഫോടക വസ്തുക്കളോ ഒന്നും അല്ല കണ്ടെത്തിയിരിക്കുന്നത്. ജലാറ്റിൻ സ്റ്റിക്ക് പോലെ സ്ഫോടനത്തിൽ ഉപയോഗിക്കുന്ന അതിമാരകമായ സ്ഫോടക വസ്തുക്കൾ തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ശബരിമലയിൽ തിരുവാഭരണങ്ങൾ ചാർത്തിയിരിക്കുകയാണ്. നാളെ 19-ാം തീയതിയാണ് ഗുരുതിയോടുകൂടി മറ്റന്നാളാണ് തിരുവാഭരണങ്ങൾ തിരിച്ചിറങ്ങുന്നത്. ഇത് കഴിഞ്ഞ് 21-ാം തീയതി വെളുപ്പിന് 4 മണിക്കാണ് റാന്നി പെരുങ്ങോട്ട് കടവ് പാലത്തിലൂടെ തിരുവാഭരണങ്ങൾ കടന്നു പോകുന്നത്. ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ ആശങ്ക ഉളവാക്കുന്ന അല്ലെങ്കിൽ ഭീതി ഉളവാക്കുന്ന രീതിയിൽ സ്ഫോടക വസ്തുക്കൾ കൊണ്ടിട്ടതിന് പിന്നിൽ വലിയ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ശബരിമല പ്രക്ഷോഭത്തിന് ശേഷം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചൂട് പിടിച്ചേക്കാവുന്ന ഒരു വിഷയം
തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പോലീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട നിയമപാലകർ ഇതിന് കൃത്യമായ മറുപടി പറഞ്ഞേ മതിയാകും. അതുപോലെ തന്നെ ശബരിമലയിൽ നിന്ന് തിരിച്ച് പന്തളത്തേക്ക് പോകുന്ന തിരുവാഭരണ ഘോഷയാത്രയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ നടപടികൾ എടുക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് തിരുവാഭരണ യാത്രയ്ക്ക് കനത്ത സുരക്ഷ തന്നെയായിരിക്കും മടക്കയാത്രയിൽ ഏർപ്പെടുത്താൻ പോലീസ് തയ്യാറെടുക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ ശബരിമലയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. എന്തായാലും നാളെയാണ് ശബരിമലയിൽ ഗുരുതി നടക്കുന്നത്. മറ്റന്നാ രാവിലെ രാജപ്രതിനിധിയുടെ ദർശനം കഴിഞ്ഞാൽ തിരുവാഭരണങ്ങൾ മടക്കയാത്ര ആരംഭിക്കും. ഈ മടക്കയാത്രയിൽ ഉടനീളം പോലീസിൻ്റെ കനത്ത സുരക്ഷ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.